കേന്ദ്രത്തിലെ ഭരണാധികാരികൾ മതത്തെ രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്ന് സിപിഎം പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. വിശ്വാസത്തിന്റെ വാൾമുനയിൽ നിർത്തി ദളിത് ന്യൂനപക്ഷ സ്ത്രീ വിഭാഗങ്ങളെ കടന്നാക്രമിക്കുകയാണ് എന്നും അവർ കൂട്ടിച്ചേർത്തു. നെരുവമ്പ്രം ഗാന്ധി സ്മാരക വായനശാലയുടെ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കെ ദാമോദരൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. അസമത്വത്തിൽ ആണ് ഇന്ത്യൻ ജനത ജീവിക്കുന്നത്. ഇന്ത്യയുടെ പ്രകൃതി വിഭവങ്ങളെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. അംബാനിമാരും അദാനിമാരും ദിവസേന കോടികളുടെ വരുമാനമുണ്ടാക്കി വളർന്നുകൊണ്ടേയിരിക്കുന്നു. പാവപ്പെട്ടവർ കൂടുതൽ ദരിദ്രരായിത്തീരുന്നു. ഇത് എന്ത് ജനാധിപത്യമാണ്? മനുസ്മൃതിയും മനുവാചകവും അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവർ സമൂഹത്തെ നോക്കിക്കാണുന്നത്. ഈ അപകടകരമായ നീക്കം ചെറുക്കാൻ ഒറ്റക്കെട്ടായി മുന്നോട്ടു വരണമെന്നും കെ ദാമോദരൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബൃന്ദ കാരാട്ട് പറഞ്ഞു. We are in a situation where all this is going to be wiped out. What do we see in Karnataka? The history of social reform, which is there in our school textbooks. Periyar, Nagarjuna, the role of Bhagat Singh, it is all being excluded. സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി അധ്യക്ഷത വഹിച്ചു. യുവകലാ സാഹിതി സംസ്ഥാന സെക്രട്ടറി എ പി അഹമ്മദ് കെ ദാമോദരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉപഹാരം നൽകി. സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ്, ഒ വി നാരായണൻ, സി വി കുഞ്ഞിരാമൻ, സി ഒ പ്രഭാകരൻ, കെ മനോഹരൻ, കെ പി മോഹനൻ, ആർ അജിത, എം കെ രമേഷ് കുമാർ, പി വി രാമദാസൻ എന്നിവർ സംസാരിച്ചു. റംഷി പട്ടുവം നാടൻ പാട്ടുകൾ അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.